ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് എന്നൊരു ഭാഗമാണ് എടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആറ് തരത്തിലുള്ള ഘടകങ്ങളെ കുറിച്ച് പറയുന്നത് ഒന്ന് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് രണ്ടാമത്തത് ലെജിസ്ലേഷൻ മൂന്നാമത്തത് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നാലാമത്തത് എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി അഞ്ചാമത്തത് സോഷ്യൽ പ്രഷേഴ്സ് ആറാമത്തത് എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി ഇനി നമുക്ക് ഓരോന്നേരം നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് എന്താണ് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് എന്ന് നോക്കാം എ മാൻസ് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ദാറ്റ് വി കൺസിഡേഴ്സ് ആസ് മോറൽ ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഹിസ് ബിഹേവിയർ ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിന് സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തിയുടെ തന്നെ മോറൽ ആയിട്ടുള്ള പേഴ്സണൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് അപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ പെരുമാറ്റ രീതി എന്നതിനെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടും ആ വ്യക്തിയുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ വ്യക്തിയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണൽ കോഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് ആണ് ഈ വ്യക്തിയുടെ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് വ്യക്തിയെ ഒരു സൊസൈറ്റിയിൽ മര്യാദാപൂർവമായ പെരുമാറ്റം നയിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സോ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഈസ് പ്രൈമറി റെസ്പോൺസിബിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് ഹ്യം വ്യക്തിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വ്യക്തി മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ആണ് മോറൽ ആയ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സാണ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയുന്നത് നെക്സ്റ്റ് ലെജിസ്ലേഷൻ എന്താണ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വിൽ ഇൻ്റർവീൻ ആൻഡ് അനാക്ട് ലോസ് ഓൺലി വെൻ ദ ബിസിനസ് മാൻ ബിക്കം ടു അൺഎത്തിക്കൽ ആൻഡ് സെൽഫിഷ് ആൻഡ് ടോട്ടലി ഇഗ്നോർ ദയർ റെസ്പോൺസിബിലിറ്റി ടു ദ സൊസൈറ്റി സൊസൈറ്റിയോടുള്ള ബിസിനസ്സിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർ നിരാകരിക്കുമ്പോഴോ സെൽഫിഷായി മാറുമ്പോഴോ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ്റിന് നിയമപരമായി ഇടപെടേണ്ടി വരുന്നതും അതുപോലെ നിയമം നടപ്പിലാക്കേണ്ട ഒരു ആവശ്യകതയും വരുന്നത് അല്ലാത്ത പക്ഷം മിസ്ബിഹേവിയർ ഇല്ലാത്ത പക്ഷം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സ്മൂത്തായ റണ്ണിങ് നടപ്പിലാക്കാൻ കഴിയുകയും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് അഫക്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയും ഉണ്ടാവില്ല സോ നോ സൊസൈറ്റി ക്യാൻ ടോളറേറ്റ് സച്ച് മിസ്ബിഹേവിയർ കണ്ടിന്യൂസ്റ്റി ഒരിക്കലും സൊസൈറ്റിയിലെ വിരുദ്ധമായിട്ടല്ലെങ്കിൽ സൊസൈറ്റിക്ക് തിരക്കാത്ത രീതിയിൽ ഒരു മിസ്ബിഹേവിയർ ഫോളോ ചെയ്യുന്ന ബിസിനസ്സിനെ സൊസൈറ്റി അംഗീകരിക്കുകയില്ല അപ്പോൾ തുടർച്ചയായി മിസ്ബിഹേവിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ആക്ഷൻസിന് വിധ വിധേയമായിട്ട് മാറേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നുചേരും സോ ഇറ്റ് വിൽ സെർട്ടൻലി അപ്ലൈ പ്രഷർ ഓൺ ദ ഗവൺമെൻറ് ആൻഡ് ദ ഗവൺമെൻറ് വിൽ ടേക്ക് സ്റ്റെപ്സ് ടു പ്രൊഹിബിറ്റ് സച്ച് അൺഹെൽത്തി ബിഹേവിയർ ഓഫ് ദ ബിസിനസ് മാൻ അതുകൊണ്ടുതന്നെ ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള അൺഹെൽത്തി ബിഹേവിയർ അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് വിരുദ്ധമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ബിസിനസ്സിനെ സൊസൈറ്റിയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ പ്രവർത്തനം സൊസൈറ്റിയിൽ നിർത്തിവെക്കപ്പെടുകയോ ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ടുതന്നെ ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ ഗവൺമെൻറ് ഓർ പ്രഷർ ഓൺ ദ ഗവൺമെൻറ് ടു പ്രൊഹിബിറ്റ് സച്ച് അൺഹെൽത്തി പ്രാക്ടീസസ് ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ ഇത്തരത്തിലുള്ള അൺഹെൽത്തി പ്രാക്ടീസസിനെ പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മർദ്ദമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കർത്തവ്യം കൂടിയാണ് നെക്സ്റ്റ് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെൻറ്റിൻ്റെ റൂൾസുകളും റെഗുലേഷൻസും ലോസ് സപ്പോർട്ട് ഗവൺമെൻറ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊഡക്റ്റ് സേഫ്റ്റി സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എക്സെട്ര ദീസ് പ്രൊവൈഡ്സ് സം ഗൈഡ് ലൈൻസ് ടു ദ ബിസിനസ് മാനേജേഴ്സ് ഇൻ ഡിറ്റർമിനിങ് വാട്ട് ആർ ആക്സെപ്റ്റബിൾ ഓർ റെക്കോഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന പ്രാക്ടീസസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യാനും അതിനു വേണ്ട ഗൈഡ് ലൈൻസുകൾ പ്രൊവൈഡ് ചെയ്യാനും വ്യത്യസ്ത രീതിയിലുള്ള സപ്പോർട്ടിംഗ് ലോസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കണ്ടീഷൻസിന് പാലിക്കപ്പെടേണ്ട ലോസ് പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ലോസ് സ്റ്റാറ്റൂട്ടറി വാണിങ് ഇതുപോലുള്ള ചില ലോസ് ഗവൺമെൻറ് നിയമപ്രകാരം നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഏതൊരു ബിസിനസ്സിൻ്റെയും കർത്തവ്യമാണ് അപ്പോൾ ആക്സെപ്റ്റബിൾ ആക്സെപ്റ്റബിളായിട്ടുള്ള ലോസ് ഏതാണ് അതുപോലെ തന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പ്രാക്ടീസസും ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിസിനസ് നേടിയെടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ലീഗൽ എൻവയോൺമെൻറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗൽ എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഗൽ എൻവൈറോൺമെൻറ് നിയമപരമായ പരിസ്ഥിതിയില് സ്വാഭാവികമായിട്ടും ചില ഉൽപ്പന്നങ്ങളിൽ അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ സ്വാഭാവികമായിട്ടും എന്ത് എഴുതി തീർക്കണം ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള നിർബന്ധമായിട്ടും എഴുതി അപ്പോൾ ആൽക്കഹോളിക് അതുപോലെ തന്നെ സിഗരറ്റ് ഇതുപോലുള്ള പാക്കറ്റുകളിൽ നിർബന്ധമായിട്ടും പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്തെങ്കിലും നിർബന്ധമായിട്ട് എഴുതണം അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമറെ സംബന്ധിക്കണം ഇത് ദോഷകരമായ ഉൽപ്പന്നമാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടണം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രകാരം ഇറ്റ് ഈസ് എ സ്റ്റാച്ചൂട്രി വാർണിംഗ് അതൊരു സ്റ്റാച്യൂട്രി വാർണിംഗ് ആണ് ഇതിൻ്റെ എല്ലാം പരസ്യങ്ങൾ നൽകുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിൽക്കപ്പെടുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നങ്ങളുടെ മുകളിൽ നിർബന്ധമായിട്ടും ശരീരത്തിന് ഹാനികരമാണെന്നുള്ളത് എഴുതി ചേർത്തിട്ടുണ്ടായിരിക്കണം സോ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിംഗ് ലോസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊഡക്റ്റ് സേഫ്റ്റി സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്നിവ ബിസിനസ്സിനെ ആക്സെപ്റ്റബിളായിട്ടും റെക്കോഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകളും പ്രാക്ടീസും ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ എത്തിക്കൽ കോഡ് വെൻ എ കമ്പനി ഗ്രോസ് ലാർജർ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്കൽ കണ്ടക്ട് ടെൻസ് ടു റൈസം അതായത് ഒരു കമ്പനി വളരെ നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് റൈസ് ചെയ്യപ്പെടും എനി അൺഎത്തിക്കൽ ബിഹേവിയർ ഓർ കണ്ടക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ഷാൾ എൻഡേഞ്ചർ ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് റെപ്യൂട്ടേഷൻ പബ്ലിക് ഇമേജ് ആൻഡ് ഗുഡ് വില് അതായത് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള അൺഎത്തിക്കൽ ബിഹേവിയറോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ റെപ്യൂട്ടേഷനും പബ്ലിക് ഇമേജും ഗുഡ്വില്ലും എൻഡേഞ്ചർ അല്ലെങ്കിൽ ചെയ്യുന്നതിനെങ്കിൽ ഒരു കാരണമായിട്ട് മാറും സോ മോസ്റ്റ് കമ്പനീസ് ആർ വെരി കോഷ്യസ് ഇൻ ദിസ് റെസ്പെക്റ്റ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എത്തിക്കൽ കോഡ് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ കമ്പനികളും ബോധവാന്മാരാണ് റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുമോ എന്ന കാരണം കൊണ്ടോ പബ്ലിക് ഇമേജ് നഷ്ടപ്പെടുമോ എന്ന കാരണം കൊണ്ടും ഗുഡ് വില് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കമ്പനികൾ എത്തിക്സ് ഫോളോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കണ്ടുവരാറുണ്ട്

സോഷ്യൽ ഫോഴ്സസ് ആൻഡ് പ്രഷേഴ്സ് ഹവ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ എത്തിക്സ് ഇൻ ബിസിനസ് അതായത് സാമൂഹികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സാമൂഹികപരമായ ഫോഴ്സസ് അതും ബിസിനസ്സിനെ എത്തിക്സ് ഫോളോ ചെയ്യുന്നതിന് സ്വാധീനിക്കുന്നൊരു ഘടകമാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പേ കമ്പനി സപ്ലൈസ് സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഗെറ്റ് ഇൻവോൾവ് ഇൻ അൺഎത്തിക്കൽ കണ്ടക്ട്സ് കൺസ്യൂമേഴ്സ് വിൽ ബിക്കം ഇൻ ഡിഫറെൻ്റ് ടുവേഴ്സ് ദ കമ്പനി അതായത് സ്റ്റാൻഡേർഡുകൾ ഇല്ലാത്ത പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ നിലവാരം കുറഞ്ഞ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുകയാണെങ്കിലോ അതുപോലെ തന്നെ അൺഎത്തിക്കൽ കണ്ടക്റ്റുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക സച്ച് റെഫ്യൂസൽസ് സാൾ എക്സർട്ട് എ പ്രഷർ പ്രഷറുണ്ട കമ്പനി ടു ആക്ട് ഓണസ്റ്റ്ലി അതുകൊണ്ട് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇമേജ് നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സമ്മർദ്ദം കമ്പനിക്ക് വന്നു ചേരുന്നുണ്ട് ആൻഡ് അഡ്ഹെയർ സ്ട്രിക്ട്ലി ടു ദ ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കമ്പനി സ്വമേധയാ അറിഞ്ഞിട്ടുണ്ട് സോ സംടൈംസ് ദ സൊസൈറ്റി ഇറ്റ്സെൽഫ് മേ ടേൺ എഗെയിൻസ്റ്റ് എ കമ്പനി അതുകൊണ്ട് തന്നെ കമ്പനി സൊസൈറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സൊസൈറ്റി കമ്പനിക്കെതിരെ തിരിയുന്നൊരവസ്ഥ വരെ ഉണ്ടാകാം ടേൺ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാം അതുകൊണ്ടുതന്നെ ഇതില്ലാതിരിക്കാൻ സൊസൈറ്റിയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കപ്പെടണം എന്നുള്ള ഒരു തത്വം അവർ നടപ്പിലാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് സോഷ്യൽ ഫോഴ്സസ് ആൻഡ് പ്രഷേഴ്സ് സാമൂഹികപരമായ സമ്മർദ്ദത്തിൻ്റെയും ഫോഴ്സസിൻ്റെയും ഫലമായിട്ട് കമ്പനികൾക്ക് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയുടെ എത്തിക്കൽ ക്ലൈമറ്റ് മോഡേൺ ഇൻഡസ്ട്രി ടുഡേ ഈസ് വർക്കിംഗ് ഇൻ എ മോർ ആൻഡ് മോർ കോമ്പറ്റിറ്റീവ് അറ്റ്മോസ്ഫിയർ ഹെൻസ് ഓൺലി ദോസ് ഫോംസ് വിച്ച് സ്ട്രിക്ട്ലി അഡ്ഹെയർ ടു ദ എത്തിക്കൽ കോഡ് ക്യാൻ റീറ്റെയിൻ ഇറ്റ്സ് പൊസിഷൻ അൺഅഫക്റ്റഡ് ഇൻ ഇറ്റ്സ് ലൈൻ ഓഫ് ബിസിനസ് വെൻ അതർ ഫോംസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ആർ സ്ട്രിക്ട്ലി അഡ്ഹറിംഗ് ടു ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ദ ഫോം ഇൻ ക്വസ്റ്റ്യൻ ഷുഡ് ആൾസോ പെർഫോം അപ് ടു ദ ലെവൽ ഓഫ് ദ അതേഴ്സ് ഇഫ് ദ കമ്പനീസ് പെർഫോമൻസ് ഇസ് ബിലോ ദാൻ അതർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ഇറ്റ് കനോട്ട് സർവൈവ് ഇൻ ദ ഫീൽഡ് ഇൻ ദ ലോങ് റൺ അതായത് എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കോമ്പറ്റിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനെ മറികടക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് കമ്പനിക്ക് എന്ത് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ലാഭം നേടിയെടുക്കാൻ അവർക്ക് കഴിയും സോ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാത്ത കമ്പനികൾക്ക് ഒരിക്കലും കോമ്പറ്റീറ്ററുടെ മുന്നേ പിടിച്ചു ഒരു ശേഷി ഉണ്ടാവില്ല ഇഫ് ദ കമ്പനീസ് പെർഫോമൻസ് ഇസ് ബിലോ ദാൻ അതർ കമ്പനീസ് സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളുടെ പെർഫോമൻസിനെ അപേക്ഷിക്കുമ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് ബിലോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഏബിൾ ടു സർവൈവ് ഫോർ ദ ലോങ് റൺ ദീർഘകാലത്തേക്ക് അത് സർവൈവ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് തന്നെ എത്തിക്കൽ ക്ലൈമറ്റ് ഇൻഡസ്ട്രിയിൽ എത്തിക്കൽ ക്ലൈമറ്റ് ഫോളോ ചെയ്താൽ മാത്രമാണ് മത്സര കമ്പനികളുമായിട്ട് അവർക്ക് കിടവത്സരമുള്ള കമ്പനികളുമായിട്ട് നല്ലൊരു രീതിയിലുള്ള ലാഭം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ബിസിനസ് നേടിയെടുക്കാനോ അവർക്ക് കഴിയുകയുള്ളൂ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ബിസിനസ് എത്തിക്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഈ ആറ് ഒന്ന് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് പിന്നെ ഒന്ന് ലെജിസ്ലേഷൻ പിന്നെ ഒന്ന് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പിന്നെ ഒന്ന് എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി പിന്നെ ഒന്ന് സോഷ്യൽ പ്രഷേഴ്സ് പിന്നെ എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി നെക്സ്റ്റ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസസ് ഗുഡ്വിൽ ഇൻക്രീസസ് ഗുഡ് പറഞ്ഞാൽ എന്താണ് ബിസിനസ് എത്തിക്സ് ഇൻക്രീസസ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് എത്തിക്സ് ഇൻക്രീസസ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫോം ഫോമിൻ്റെ ഗുഡ് വില് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ്സ് എത്തിക്സ് എന്ന് പറയുന്നത് പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ടു ഡീൽ വിത്ത് ഫ്രോഡലൻ്റ് ആൻഡ് മിസ്ചീഫ് ബിസിനസ്മാൻ അതായത് ചതിപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ തെറ്റായ ആക്വിറ്റിയിലൂടെയോ ലാഭം നിലനിരുന്ന ഒരു ബിസിനസ്മാനെ ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കുകയില്ല അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗുഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് വിൽ ഹെൽപ്പ് എ ബിസിനസ് മാൻ ടു ഇൻക്രീസ് ദയർ സെയിൽ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ സമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മാക്സിമം വിറ്റഴിക്കാനും ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് അക്കോർഡിംഗ് ടു പ്രൊഫസർ റോബർട്ട് ബേ വെൻ എത്തിക്കൽ കോഡ് ഈസ് ഡിസ്പ്ലേഡ് ഇറ്റ് പുട്ട്സ് സം കൈൻഡ് ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ റിലേഷൻഷിപ്പ് ഒരു സ്ഥാപനത്തിൽ കൃത്യമായ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ട്രസ്റ്റും കോൺഫിഡൻസും വിശ്വാസവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ അവർക്ക് സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അതായത് ടു ബിക്കം പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഷുഡ് ഫോളോ ഗുഡ് എത്തിക്സ് ഫോളോ ആൻഡ് ഡെവലപ്പ് എ ഗുഡ് ബിസിനസ് എത്തിക്സ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ ഓഫ് പ്രൊഫഷണലൈസേഷൻ ഒരു ഓർഗനൈസേഷന് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എത്തിക്സ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ട വിഭാഗക്കാരാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെൻ്റിന് പ്രൊഫഷണലൈസേഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെവലപ്പ് എ ഗുഡ് ബിസിനസ് എത്തിക്സ് ഒരു ഗുഡ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന മാനേജ്മെൻറ്റിന് മാത്രമേ നല്ല രീതിയിൽ പ്രൊഫഷണലൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ സോ എവ്രി മാനേജ്മെൻറ്റ് ഷുഡ് ഹവ് ടു മെയിൻറ്റെയിൻ ഗുഡ് പ്രൊഫഷണലൈസേഷൻ ബൈ യൂസിങ് ഗുഡ് കോർപ്പറേറ്റ് ഓർ കണ്ടക്ട് ഓഫ് എത്തിക്സ് നെക്സ്റ്റ് പ്രൊട്ടക്ട്സ് ഈച്ചതർ എ ബിസിനസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഇൻ ഡീലിംഗ് വിത്ത് ഈച്ചതർ നല്ല രീതിയിൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചും എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യാനും സഹായിക്കുന്നുണ്ട് സോ ഗുഡ് കോഡ് ഓഫ് കണ്ടക്ട് പ്രൊട്ടക്ട് ദ റിലേഷൻഷിപ്പ്സ് ഓഫ് ഈച്ച് അതർ നെക്സ്റ്റ് റിലീസ് ഫ്രം ടെൻഷൻ എ ബിസിനസ് മാൻ ഹൂ ഫോളോസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ടു കണ്ടക്ട് ബിസിനസ് ഈസ് റിലീസ്ഡ് ഫ്രം ടെൻഷൻ ആൻഡ് വറീസ് ഹീ നീഡ് നോട്ട് വറി അബൌട്ട് ദ ലീഗൽ ആക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി എക്സെട്രാ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് ഒരിക്കലും ടെൻഷനോ വറീസിൻ്റെയോ ആവശ്യമില്ല അവർക്കെതിരെ നിയമ നടപടികളോ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നൊരവസ്ഥയോ ഉണ്ടാവില്ല നല്ല രീതിയിൽ എത്തിക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിയമത്തിനെ ഭയക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവുന്നില്ല അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവായ ആക്ഷൻസ് അവർക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുകൾക്കോ യാതൊരു വിധത്തിലുള്ള പ്രോ തടസ്സങ്ങളുണ്ടാവുകയില്ല അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക സ്വാഭാവികമായിട്ടും അവരുടെ അവകാശം എന്നത് തന്നെ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജസും നാശനഷ്ടങ്ങളും സംഭവിക്കുകയില്ല സോ ഈ ഇറ്റ് ഡസ് നോട്ട് വറി അബൌട്ട് ദ ലീഗൽ ആക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ലീഗൽ ആക്ഷനെ സംബന്ധിച്ചോ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി സംബന്ധിച്ചോ വറി ചെയ്യേണ്ട ആവശ്യകത എത്തിക്സ് ഫോളോ ചെയ്തൊരു ബിസിനസ്സിന് ഉണ്ടാകുന്നില്ല നെക്സ്റ്റ് പെർപക്ച്വൽ സക്സഷൻ പർപക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത് പർപക്സൽ സക്സസ്സ് എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ക്രമം എന്നർത്ഥം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിന് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാകണം ട്രാൻസ്പെറൻറ്റാകണം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എഫക്റ്റീവ് ആകണം ഇത്തരത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് എഫക്റ്റീവ് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യാനോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നടപ്പിലാക്കാനോ ബിസിനസ്സിനെ സംബന്ധിച്ചോളം കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് സോ ബിസിനസ് ക്യാൻ റീറ്റെയിൻ ഫോർ ലോങ് ഇയേഴ്സ് സോ ഇറ്റ് ഈസ് നെസസറി ഫോർ കണ്ടക്ടിങ് ഗുഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നെക്സ്റ്റ് ടു ഫേസ് ചാലഞ്ചസ് ടു ഫേസ് ചലഞ്ചസ് എന്ന് പറഞ്ഞതാണ് ടുഡേയ്സ് ബിസിനസ് ഈസ് ടു കോംപ്ലക്സ് കോമ്പറ്റീഷൻ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ ദ ബിസിനസ് വാൻസ് ടു ഫേസ് എ നമ്പർ ഓഫ് ചാലഞ്ചസ് ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ദൈനംദിനമായിട്ട് മത്സരത്തിന് മത്സരം എന്നുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിനെല്ലാം മറികടക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആകണം അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ഫേസ് നമ്പർ ഓഫ് ചലഞ്ചസ് ഇൻ ഇറ്റ്സ് ലൈഫ് ബിസിനസ്സിന് അതിൻ്റെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഗുഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കൾച്ചർലെസ് കൾച്ചർ ആയിട്ടുള്ള വർക്ക് വർക്ക് പ്രൊവൈഡ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് എഥിക്സ് ക്രിയേറ്റ് കെഡബിലിറ്റി വിത്ത് ദ പബ്ലിക് ആൻഡ് എംപ്ലോയീസ് ഗുഡ് എത്തിക്സ് ക്രിയേറ്റ് ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന വിശ്വസനീയത അല്ലെങ്കിൽ റിലേബിലിറ്റി എന്ന് പറയും ജനങ്ങളുടെ വിശ്വസനീയത കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ വിശ്വ വിശ്വസനീത കൊണ്ടുവരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ജീവനക്കാർക്കും സ്വാഭാവികമായിട്ടും അതേ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം അത് പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് വാല്യൂസും ലാംഗ്വേജും തമ്മിൽ പരസ്പരം ജെനുവിനായി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പറയുന്ന ഭാഷകളായിക്കോട്ടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ എല്ലാത്തിലും വാല്യൂസ് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടർ ഫോളോ ചെയ്യുന്നതിനും എംപ്ലോയീസിനെ ഓർഗനൈസേഷണൽ എത്തിക്സ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പബ്ലിക്സിൻ്റെ ഇടയിലെ കമ്പനിയെ ബോധനം ആക്ച്വൽ വർക്കിംഗ് കമ്പനീസ്ബലും ഇൻറ്റിമേറ്റ് നോളേജ് ക്രിയേറ്റ് ചെയ്യാനും ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഗുഡ് എത്തിക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എത്തിക്സ് ഹെൽപ്സ് ഇൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് അതുകൊണ്ട് എന്താണ് അനദർ പോയിൻറ്റ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇസ് ദാറ്റ് എൻ എത്തിക്കൽ ആറ്റിറ്റ്യൂഡ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് മേക്ക് ബെറ്റർ ഡിസിഷൻസ് ഡെസിഷൻസ് വിച്ച് ആർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ദയ ആർ എംപ്ലോയീസ് ആൻഡ് ദ കമ്പനീസ് ഓൺ ലോങ്ങ് ടേം ഗോൾ ഈവൻ ദോ ഡെസിഷൻ മേക്കിംഗ് ഈസ് സ്ലോവർ ഡെസിഷൻ മേക്കിംഗ് സ്ലോവർ ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഡെസിഷൻ എടുക്കുന്നതിന് കമ്പനി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതിൻ്റെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് കാലം എടുക്കുമെങ്കിൽ അല്ലെങ്കിൽ സമയമെടുക്കുന്നു സമയമെടുക്കുമെങ്കിലും നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നുണ്ട് സോ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക് സോഷ്യൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ് ആർ ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഡെസിഷൻസ് ഇതൊക്കെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഒന്ന് ഇൻക്രീസസ് ഗുഡ് ഗുഡ്വില് ഹെൽപ്സ് ടു ഇൻക്രീസ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഹെൽപ്സ് ഇൻ പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രൊട്ടക്ട്സ് ഈച്ചതർ റിലീസ് ഫ്രം ടെൻഷൻ പർപക്ച്വൽ സക്സഷൻ ടു ഫേസ് ചലഞ്ചസ് ക്രിയേറ്റ് ക്രെഡിബിലിറ്റി ഹെൽപ്സ് ഇൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് നെക്സ്റ്റ് എത്തിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയെന്നാണ് പറയുന്നത് നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്റ്റ് സാധാരണഗതിയിൽ എത്തിക്കൽ കണ്ടക്റ്റുകൾക്ക് റിവാർഡുകളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന കാരണം കൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ആനുകൂല്യങ്ങളോ പ്രതിഫലങ്ങളോ ഒന്നും സമൂഹത്തിൽ നിന്ന് ലഭിക്കാറില്ല അതുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ പറയുന്നത് സർട്ടൺ അതോറിറ്റീസ് ബിലീവ് ദാറ്റ് ദെർ ഇസ് നോ റിവാർഡ് വെതർ ദ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓർ നോട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ടോ ഫോളോ ചെയ്യാത്തത് കൊണ്ടോ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും റിവാർഡ് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് അതോറിറ്റികൾ ബിലീവ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ആൻ ആക്ട് വെതർ ഈസ് എത്തിക്കൽ ഓർ നോട്ട് ഒരു ആക്ട് എത്തിക്കൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വിച്ച് വിച്ച് ആക്ട് ഈസ് എത്തിക്കൽ ആൻഡ് അൺ എത്തിക്കൽ ബൈ എ ബിസിനസ് മാൻ ഇൻ സെർട്ടൻ സർക്കംസ്റ്റാൻസ് ചില സർക്കംസ്റ്റാൻസുകളിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഏതാണ് എത്തിക്കൽ ഏതാണ് അണ്ത്തിക്കൽ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ബിസിനസ്മാൻ ഉണ്ടാകും ഫോർ എക്സാമ്പിൾ പറയുകയെന്നുണ്ടെങ്കിൽ എ ബിസിനസ് വാണ്ട്സ് ടു സർവൈവ് അറ്റ് ദാറ്റ് ടൈം ബിസിനസ് മാൻ വിൽ ചൂസ് എൻ അണ്ത്തിക്കൽ കണ്ടക്ട് ടു ഏൺ ഷോർട്ട് ടേം ബെനഫിറ്റ് ഒരു ബിസിനസ്സിനും നിലനിൽപ്പാണ് അവിടെ ആവശ്യം ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും ബിസിനസ്സ് എന്ത് ചെയ്യാറുണ്ട് അൺ എത്തിക്കൽ കണ്ടക്ട് ഷോർട്ട് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യും അപ്പോൾ അത് അവരെ സംബന്ധിച്ചും അവർ ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിക്കലാണോ അൺ എത്തിക്കലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് നോ പ്രോപ്പർ നോളേജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നോളേജ് ഇല്ലായ്മ ഫോർ എക്സാമ്പിൾ കൺസ്യൂമേഴ്സ് മെനോട്ട് ഹാവ് നോളേജ് വെദർ ദ പ്രൈസസ് ഓർ ദ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആർ ബേസ്ഡ് ഓൺ എത്തിക്കൽ ഗ്രൗണ്ട് ഓർ നോട്ട് അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വില വിലയെ സംബന്ധിച്ച് കൺസ്യൂമേഴ്സിന് കൃത്യമായ ധാരണ ധാരണയില്ലാത്തൊരവസ്ഥ ഇപ്പോൾ നോർമൽ പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാം അല്ലാത്ത ഒരു പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ന്യൂ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് എത്രമാത്രം വില ഉണ്ടാകുമെന്ന് കൺസ്യൂമർക്ക് നേരിട്ട് അറിയാനുള്ള ഒരു ശേഷിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സും പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യാൻ കൺസ്യൂമർക്ക് പലപ്പോഴും അറിയാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിൻ്റെ എത്തിക്കൽ ഗ്രൗണ്ടിനെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്തത് പലപ്പോഴും എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിൽ ബിസിനസ് വീഴ്ച വരുത്തുന്നതിന് കാരണമായിട്ട് മാറും അപ്പോൾ ഇതും അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട് മൂന്ന് ലിമിറ്റേഷനാണ് ആണ് പറഞ്ഞത് ഒന്ന് നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്റ്റ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ആൻ ആക്ട് വെതർ ഇറ്റ് ഈസ് എത്തിക്കൽ ഓർ നോട്ട് നോ പ്രോപ്പർ നോളേജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഇന്നൊരു രണ്ട് കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഡയ്മെൻഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ് അതിൽ രണ്ടെണ്ണം പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് വരുന്നത് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നോർമേറ്റീവ് ബിസിനസ് എത്തിക്സും പിന്നെ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ് എത്തിക്സും അപ്പോൾ എന്താണ് നോർമേറ്റീവ് ബിസിനസ് എത്തിക്സ് എന്ന് നോക്കാം ദ കാറ്റഗറി ഓഫ് നോർമേറ്റീവ് ബിസിനസ് എത്തിക്സ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ഓർ ഇവാലുവേറ്റിംഗ് ദ മോറൽ സ്റ്റാൻഡേർഡ് മോറൽ സ്റ്റാൻഡേർഡുകളെ ക്രിയേറ്റ് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക എന്നതിനാണ് നമ്മൾ നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് അതായത് മോറൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ധാർമ്മികമായിട്ടുള്ള ഒരു നിലവാരം സൃഷ്ടിക്കുകയും ആ നിലവാരം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനെ പരിശോധിക്കുകയും ചെയ്യുകയാണ് നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് എൻ അറ്റംപ്റ്റ് ടു ഫിഗർ ഔട്ട് what people should do or whether their current moral behavior is reasonable. എന്താണ് ആളുകൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അവരുടെ നിലവിലുള്ള മോറൽ ബിഹേവിയർ അംഗീകരിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ടതാണോ എന്നുള്ളത് അനലൈസ് ചെയ്യലാണ് നോർമേറ്റീവ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എത്തിക്കൽ ബിഹേവിയർ വിൽ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ്ലി സ്ഥാപനത്തിലെ എത്തിക്കൽ ബിഹേവിയറ് നിലവിൽ എൻഷുവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് ഓഫ് ആക്ഷനാണ് നോർമേറ്റീവ് എത്തിക്സ് ഡീൽസ് വിത്ത് നോംസ് ഓർ സെറ്റ് ഓഫ് കൺസിഡറേഷൻ ഹൗ വൺ ഷുഡ് ആക്ട് എങ്ങനെയാണ് ഒരു വ്യക്തി ആക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ആണ് നോർമേറ്റീവ് എത്തിക്സ് എന്നതോടെ സൂചിപ്പിക്കുന്നത് ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ജസ്റ്റിഫിക്കേഷൻ ഫോർ പണിഷിംഗ് എ പേഴ്സൺ ഹൂ ഡിസ്റ്റേബ്സ് സോഷ്യൽ ആൻഡ് മോറൽ ഓർഡർ അതായത് സാമൂഹികപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഡിസ്റ്റർബൻസ് വരുത്തുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം വരുത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുന്ന വ്യക്തികളെ പണിഷ് ചെയ്യേണ്ടതിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ് നോർമേറ്റീവ് എത്തിക്സ് പറയുന്നത് അല്ലെങ്കിൽ ന്യായീകരണമാണ് നോർമേറ്റീവ് എത്തിക്സ് പറയുന്നത് അപ്പോൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കുറ്റകരമായ ഒരു വസ്തുതയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ചെയ്യുന്ന ആളുകളെ ശിക്ഷ നൽകുക എന്നുള്ളതിന് ശിക്ഷ നൽകുക എന്നുള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ന്യായീകരണമാണ് അപ്പോൾ എന്തിനാണ് ആളുകൾക്ക് ശിക്ഷ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ന്യായീകരണം അപ്പോൾ ബിസിനസ് പറയുമ്പോൾ ബിസിനസ് ഒരിക്കലും അതിൻ്റെ മാലിന്യങ്ങൾ പുഴയിലേക്കോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലേക്കോ ഒഴുക്കാൻ പാടില്ല അപ്പോൾ പുഴ പുഴ മാലിന്യമാക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ തന്നെ കേസെടുക്കാനുള്ള അവകാശമുണ്ട് ബിസിനസ്സിന് തന്നെ കേസെടുക്കാനുള്ള അവകാശമുണ്ട് കാരണം സമൂഹത്തിലെ ഒരു അസറ്റാണ് നദികളെന്ന് പറയുന്നത് ഈ നദി മാലിന്യമാക്കുക എന്നുള്ളത് ബിസിനസ് ചെയ്യുന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ് അപ്പോൾ ഒരിക്കലും മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥാപിക്കണം അതൊരിക്കലും പരിസരം മാലിന്യമാക്കിക്കൊണ്ടോ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പുറന്തള്ളിക്കൊണ്ടോ ആകാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ സോഷ്യൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും സോഷ്യൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ പണിഷ്മെൻറ്റ് എന്നത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ ന്യായീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷനാണ് നോർമേറ്റീവ് എത്തിക്സില് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ്സ് എത്തിക്സ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ്സ് എത്തിക്സ് എന്ന് നോക്കാം ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ് എത്തിക്സ് ഇസ് നോൺ ആസ് കമ്പാരിറ്റീവ് എത്തിക്സ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പീപ്പിൾസ് ബിലീവ്സ് അബൌട്ട് മോറാലിറ്റി മോറാലിറ്റിയെ സംബന്ധിച്ച ആളുകളുടെ വിശ്വാസമാണ് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തിയിലെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മര്യാദ അല്ലെങ്കിൽ പെരുമാറ്റത്തിനെ പറ്റിയിട്ടുള്ള ആളുകളുടെ വിശ്വാസം ഇന്നതായിരിക്കണം അയാളിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന പെരുമാറ്റം അല്ലെങ്കിൽ ഇന്നതായിരിക്കണം കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന മര്യാദാപരമായ ധാർമ്മികത എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഡീൽസ് വിത്ത് വാട്ട് പീപ്പിൾ ആക്ച്വലി ബിലീവ് എന്താണ് ആളുകൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയ സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ടു ബി റൈറ്റ് ഓർ റോങ് ആൻഡ് അക്കോർഡിംഗ്ലി ഹോൾസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ആക്സെപ്റ്റബിൾ ഓർ നോൺ ആക്സെപ്റ്റബിൾ ഓർ പണിഷബിൾ അണ്ടർ എ കസ്റ്റം ഓർ ലോ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഇസ് ആൾസോ കാൾഡ് കോമ്പറ്റിറ്റീവ് എത്തിക്സ് ബിക്കോസ് ഇറ്റ് കമ്പയർസ് ദ എത്തിക്സ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എത്തിക്സ് ഓഫ് വൺ സൊസൈറ്റി ആൻഡ് ദ അതർ ഒരു സൊസൈറ്റിയുടെ നിലവിലുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ എത്തിക്സിനെയും മറ്റൊരു സൊസൈറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ കമ്പാരിറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് രണ്ട് കമ്പനികളുടെ തമ്മിൽ പരസ്പരം അല്ലെങ്കിൽ രണ്ട് സൊസൈറ്റികളുടെ തമ്മിലുള്ള എത്തിക്സിനെ പരസ്പരം കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റ് കമ്പയേഴ്സ് ദ എത്തിക്സ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് കമ്പയേഴ്സ് ദ എത്തിക്സ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എത്തിക്സ് ഓഫ് വൺ സൊസൈറ്റി ആൻ്റെ തഥർ ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റി തമ്മിലുള്ള നിലവിലുള്ള എത്തിക്സും പ്രസൻറ്റ് എത്തിക്സും പാസ്റ്റ് എത്തിക്സും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സിന് ചെയ്യുന്നത് സോ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് കമ്പാരറ്റീവ് എത്തിക്സ് ആണ് ഇതിൽ പീപ്പിൾസ് ബിലീവ്സ് എബൗട്ട് ദ മോറാലിറ്റി മോറാലിറ്റിയെ സംബന്ധിച്ചുള്ള ആളുകളുടെ ബിലീവ്സാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഡീൽസ് വിത്ത് വാട്ട് പീപ്പിൾ ആക്ച്വലി ബിലീവ് ടു ബി റൈറ്റ് ഓർ റോങ് ആൻഡ് അക്കോർഡിംഗ്ലി ഹോൾഡ്സ് അപ്പ് ദ ഹ്യൂമൻ ആക്ഷൻസ് ആക്സെപ്റ്റബിൾ ഓർ നോൺ ആക്സെപ്റ്റബിൾ ഓർ പണിഷബിൾ അണ്ടർ എ കസ്റ്റമോർ ലോ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഇസ് ആൾസോ കാൾഡ് കോമ്പറ്റേറ്റീവ് എത്തിക്സ് ബിക്കോസ് ഇറ്റ് കമ്പയേഴ്സ് ദ എത്തിക്സ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എത്തിക്സ് ഓഫ് വൺ സൊസൈറ്റി ആൻഡ് ദ അതർ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സ് എത്തിക്സിൻ്റെ ലിമിറ്റേഷൻസ് പിന്നെ രണ്ട് തരത്തിലുള്ള ഡയമെൻഷൻസ് ഒന്ന് നോർമേറ്റീവ് ബിസിനസ് എത്തിക്സും പിന്നെ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ബിസിനസ് എത്തിക്സും എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും ഓക്കെ താങ്ക്